പൊതുവേദിയിലേക്ക് സ്വാഗതം. കോവിഡ് രണ്ടാം തരംഗം അതിരൂക്ഷമാകുമ്പോഴും ലോക്ക്ഡൌൺ വേണ്ട എന്ന നിലപാടിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെണ്ണൽ ദിവസമായ അടുത്ത ഞായറാഴ്ച അമിതാഹ്ലാദ പ്രകടനം ഒഴിവാക്കുമെന്ന് മാത്രമാണ് പാർട്ടികൾ നൽകുന്ന ഉറപ്പ്. കൊട്ടിക്കലാശം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടും കലാശക്കൊട്ടിന് സമാനമായ കൂട്ടപ്പൊരിച്ചിൽ കണ്ടവരാണ് നമ്മൾ. 2.5 ലക്ഷം പേരാണ് കോവിഡ് ബാധിച്ച് ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 5,100 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഓരോ 100 പേരെ പരിശോധിക്കുമ്പോഴും 22-23 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അന്ന് നമ്മൾ കണ്ടിരുന്ന ആ കൂട്ടപ്പൊരിച്ചിൽ ഇനി വോട്ടെണ്ണൽ ദിവസം ഉണ്ടാകുമോ? കോവിഡ് കൂട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണവും ആളുകളുടെ കൂടിച്ചേരലാണ് എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പുതിയ സാഹചര്യത്തിൽ അമിതമായിട്ടുള്ള ആഹ്ലാദ പ്രകടനം മാത്രമല്ല, ആഹ്ലാദ പ്രകടനം തന്നെ ഇല്ല വേണ്ട എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ പാർട്ടികൾ കാട്ടേണ്ടേ? പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. വിജയാഹ്ലാദം വിലക്കേണ്ട പാർട്ടികൾ. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471-66-15-881. വാട്സപ്പ് വീഡിയോ വഴി പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്നും ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ, അമിതാഹ്ലാദ പ്രകടനം ഒഴിവാക്കണമെന്നാണ് പാർട്ടികൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആഹ്ലാദ പ്രകടനമാകാം എന്നുകൂടി അതിന് അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഒരു നിയന്ത്രിതമായിട്ടുള്ള ആഹ്ലാദ പ്രകടനമാകാം എന്നങ്ങനെ വ്യാഖ്യാനിക്കാം. നമുക്കറിയാം, നമ്മുടെ ആളുകളൊക്കെ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവരെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് കഴിഞ്ഞ 4-ാം തീയതി നമ്മൾ കണ്ടിട്ടുമുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാടിൽ അമിതമായിട്ടുള്ള ആഹ്ലാദ പ്രകടനമെന്നോ ആഹ്ലാദ പ്രകടനമെന്നോ എന്നുള്ള ഒരു പാരാമീറ്റർ വെക്കാതെ ആഹ്ലാദ പ്രകടനം വേണ്ട, തൽക്കാലം നമുക്ക് ആഹ്ലാദം മനസ്സിലും വീടുകളിലുമൊക്കെ ഒതുക്കാം, അങ്ങനെ ഒരു നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ വെക്കേണ്ടതല്ലേ? സാറേ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. സാറ് ലാസ്റ്റ് പറഞ്ഞതാണ് ശരി. അതിന്റെ വശം ശരിക്ക് പറഞ്ഞാൽ ഈ മഹാമാരിയൊക്കെ രാഷ്ട്രീയ പ്രതിനിധികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ചർച്ചയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. ഇത് ആരോഗ്യ മേഖലയില് ആരോഗ്യ പ്രവർത്തകരാണ് ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ആഹ്ലാദ പ്രകടനം വേണ്ടിയോ വേണിയോ എന്ന്, കാരണം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് രോഗം പിടിപെട്ടാൽ അവർക്ക് VIP കാറ്റഗറി ചികിത്സ കിട്ടും. ഇവിടുത്തെ സാധാരണക്കാരന് ആഹ്ലാദമാകാന്ന് പറഞ്ഞാൽ അമിത ആഹ്ലാദം ഉണ്ടായാൽ ഈ രാഷ്ട്രീയക്കാർക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുമോ? ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? സാധിക്കില്ലല്ലോ സാർ. അപ്പൊ അതുകൊണ്ട് ഇത് ആരോഗ്യ മേഖലയിലെ വിദഗ്ധന്മാരാണ് ഈ തീരുമാനം എടുക്കേണ്ടത്, വേണോ വേണ്ടിയോ, റോട്ടിൽ ഇറങ്ങണ്ടയോ ഇറങ്ങണോ എന്ന്. കാരണം അവരുടെ ഒരു ജീവനാണിത്. റൈറ്റ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ രാജു ചേർത്തലയിൽ നിന്നും. ശ്രീ രാജു, ഇപ്പോൾ തൊട്ട് മുൻപ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്ന ആ ദൃശ്യങ്ങളൊന്ന് നോക്കുക. കഴിഞ്ഞ ഏപ്രിൽ 4-ാം തീയതി കേരളത്തിലെ കണക്ക് ഇങ്ങനെയാണ്. 2,802 പേർക്കാണ് അന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 മരണം അന്ന് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അന്ന് 6.2 ആണ്. പക്ഷേ ഇന്നലെ 22.46 ആണ് സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് അതിരൂക്ഷമാണ് സംസ്ഥാനത്തെ സാഹചര്യമെന്നിരിക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആർജവം കാണിക്കേണ്ടേ? നിങ്ങൾ തെരുവിലിറങ്ങരുത്, റോട്ടിലിറങ്ങരുത്, ആഹ്ലാദ പ്രകടനമൊക്കെ പിന്നീടാകാം, ഇപ്പോൾ വേണ്ട എന്ന് പറയേണ്ടേ പാർട്ടികൾ? രാജു, അതെ, അത് തന്നെ വേണം. കാരണം, ഹലോ, കേക്കാവാ? പറഞ്ഞോളൂ രാജു, കേക്കാം. ഈ ഇപ്പൊ തന്നെ ഇന്നിപ്പോ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ സർവകക്ഷി യോഗത്തിൽ ലോക്ക്ഡൌൺ വേണ്ടെന്ന്. അത് തന്നെ തെറ്റാണ്. കാരണം സർവകക്ഷി യോഗത്തിൽ ലോക്ക്ഡൌൺ തന്നെ എടുക്കണം. ഈ വോട്ടെണ്ണലിന് ഒരു 2 ദിവസം മുമ്പും വോട്ടെണ്ണൽ കഴിഞ്ഞുള്ള 2 ദിവസം മുമ്പും കർശനമായ ലോക്ക്ഡൌൺ തന്നെ നടത്താപ്പാക്കണം. അതിനു മുമ്പായിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിളിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ IMA, KGMA ഇങ്ങനെയുള്ള ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാരെയും അതേപോലെ തന്നെ നമ്മുടെ അല്ല രാജു രാജു അതിൽ രാജു രാജു ഒരു കാര്യം, കഴിഞ്ഞ ദിവസം IMA KGMO ഒക്കെ സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവല്ലോ. അന്ന് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ആ നിർദ്ദേശത്തെ തള്ളിക്കളയുകയായിരുന്നു. പക്ഷെ ആ നിർദ്ദേശത്തെ തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാമെന്ന് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകം 2 ആഴ്ചത്തേക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ, പിന്നെയാണെങ്കിൽ ഇപ്പൊ ഡൽഹിയുടെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.
ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വേണം മുമ്പോട്ട് പോകാനായിട്ട്. വളരെയധികം നന്ദി ശ്രീ രാജു, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ ഉണ്ണിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണി, ഈ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനപ്പുറത്തേക്ക് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും ഒക്കെ അടങ്ങിയിട്ടുള്ളവർ തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ട്. ഇതോടൊപ്പം തന്നെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് എങ്ങനെയാണ് ആളുകൾ, നേതാക്കൾ അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ മാസ്ക് പോലും വെക്കാതെ എത്ര മന്ത്രിമാർ നമ്മുടെ മുന്നിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയല്ലാത്ത ഒരവസ്ഥ അത് ഉണ്ടാകണമെങ്കിൽ ഈ പാർട്ടികളൊക്കെ തന്നെ വേണ്ടേ നിർദ്ദേശം നൽകാൻ? എന്തു തോന്നുന്നു താങ്കൾക്ക്? അത് കഴിഞ്ഞതൊക്കെ പോയി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, കഴിഞ്ഞതെല്ലാം. പക്ഷേ ഇനി വരുന്നത് വോട്ട്, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം നിർബന്ധമായും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തന്നെ വേണം. എനിക്ക് യാതൊരു സംശയം വേണ്ട. ആളുകൾ ഇറങ്ങി പ്രകടനം നടത്തി ഇനിയും ഇത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വ്യാപിക്കാനുള്ള ഇടയുണ്ടാക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ന് സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ തന്നെ നേരത്തെ ഒരു പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധന്മാരെയും കൂടി അതിൽ പങ്കെടുപ്പിച്ചിരുന്നുവെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളും കൂടി അംഗീകരിച്ചുകൊണ്ട് ഇവർക്ക് തീരുമാനത്തിലെത്താമായിരുന്നു. ആ ഏത് പാർട്ടി വിജയിച്ചോട്ടെ, ആംഗ്ലാദ പ്രകടനം വേണ്ട, ജയിക്കുന്നവർക്ക് വീണ്ടും ഭരിക്കാമല്ലോ, ഭരിക്കുകയോ ഇതെല്ലാം ചെയ്യാമല്ലോ, അപ്പൊ അത് ചെയ്യാം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇപ്പൊ ഈ കോവിഡ് വാക്സിൻ കൊടുക്കുന്നതിന്റെ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ടി വി കാണിച്ചു, ഒരു ഇതും ഇല്ലാതെ ഒരു നിർദ്ദേശത്തിന്റെയും പേരിലല്ല. ഞാനിപ്പോ ഒന്നാമത്തെ ഡോസ് എടുത്ത ആളാണ്, രണ്ടാമത്തെ ഡോസ് ബുക്ക് ചെയ്യുമ്പം ഈ സാധനത്തിന് ഇത് എവിടെ കിട്ടാനുള്ള ഒരു മാർഗം പോലും കാണുന്നില്ല. അതാണ് ഉണ്ണി, ഉണ്ണി, അക്കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ അക്കാര്യം പറയുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ 3 മിനിറ്റ് 3.5 മിനിറ്റ് പോലും കിട്ടുന്നില്ല ബുക്ക് ചെയ്യാന്നുള്ള. കാരണം ഒരു പഞ്ചായത്തിലാകെ 100 പേർക്കൊക്കെ ആയിരിക്കും ഒരു ദിവസം വാക്സിൻ കൊടുക്കുന്നത്. അത് ആ 3 മിനിറ്റ് കൊണ്ട് അത് ബുക്കായി പോകുന്നു എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. ഏതായാലും വളരെയധികം നന്ദി വിളിച്ച അഭിപ്രായം അറിയിച്ചതിൽ. ശ്രീ ഉമ്മർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉമ്മർ, താങ്കളുടെ നാട് വഴിക്കടവ്, ആ വഴിക്കടവിനടുത്ത് നിന്നുള്ള എടക്കരയിൽ നിന്നും നിലമ്പൂരിലേക്ക് അവിടെയുള്ള ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയൊക്കെ പ്രകടനം നടത്തിയതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനി അവിടെ മാത്രമല്ല, ഒരു പാർട്ടി മാത്രമല്ല, എല്ലാവരും അതൊക്കെയാണ് ചെയ്തിട്ടുള്ളതും നമ്മൾ അതിൻ്റെയൊക്കെ കൂടി ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനം അത് ഒഴിവാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ? നിർബന്ധമായി ഒഴിവാക്കണം. തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദ പ്രകടനം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നമ്മളൊരു ഉത്തരേന്ത്യേനെ ഇപ്പൊ നമ്മൾ കാണുന്നത് എങ്ങനെയാണോ ആ കണ്ടീഷനിൽ നമ്മൾ കേരളത്തെ കാണേണ്ടി വരുന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഈ ഇപ്പൊ തന്നെ ഇത് വർദ്ധിക്കേണ്ട കാരണം എന്താ, നമ്മളെ കെ ജി എംഒയുടെ IMAയുടെ ഒക്കെ നിർദ്ദേശങ്ങൾ കറക്റ്റ് പാലിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് നമ്മളോട് ഇത് കൂടുതൽ പടരാതെ നിന്നത്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, അതോടുകൂടി ഇവിടുത്തെ എല്ലാ പരിപാടിയും ക്യാൻസൽ, കൂടാവുന്നവർക്ക് കൂടി മാസ്ക് ഇല്ല, മറ്റെല്ലാ സാമൂഹ്യ അകലം ഇല്ല, ഒരു കാര്യമല്ല. അല്ല, പക്ഷേ ശ്രീ ഉമ്മർ, ഉമ്മർ, അതിനെയൊക്കെ ഒരു എതിർവാദം എന്ന് പറയുന്നത് നിങ്ങൾ ഡൽഹിയിലേക്ക് നോക്കൂ, അവിടെ തെരഞ്ഞെടുപ്പ് പ്രകടനം ഉണ്ടായിരുന്നില്ല. മഹാരാഷ്ട്രയിലേക്ക് നോക്കൂ, അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. കർണാടകത്തിലേക്ക് നോക്കൂ, അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് മറുവാദം. അത് മറുവാദങ്ങൾ പലതും പറയാനുണ്ടാവും, പക്ഷെ അവിടെ എല്ലാം ഈ IMOയുടെ അല്ലെങ്കിൽ WHOയുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയില്ലേ? നമ്മൾ ഫസ്റ്റിലൊരു 3-5 മാസം കറക്റ്റ് ചെയ്തിട്ട് പോയി, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ സ്ഥലത്തിൽ ശ്രദ്ധിക്കാതെ പോയി. മാസ്ക് ഉണ്ടോ മറ്റു കാര്യങ്ങളോ? ഉത്തരേന്ത്യയിൽ ഇപ്പൊ നമ്മൾ പോകുന്ന ആളാണ്. ഈ കർണാടകയിലെ സ്ഥിതി ഞാൻ പറഞ്ഞുതരാം, യാതൊരു തരം നിയമങ്ങളും ഇല്ല. ബാംഗ്ലൂരൊക്കെ നമ്മൾ പോവുകയാണെങ്കിലും അവിടെ മാസ്കും ഇല്ല, മറ്റു കാര്യങ്ങളും ഇല്ല. ഇപ്പൊ ഞങ്ങൾ ജിഗിനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഗ്രാനൈറ്റും മറ്റു കാര്യങ്ങളും എന്ന് പറയും. ഇവിടുന്ന് വരുന്ന ആൾക്കാർക്ക് വല്ലതുണ്ടോ? അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് വല്ലതുണ്ടോ? വളരെയധികം നന്ദി ശ്രീ ഉമ്മർ. ഏതായാലും ആ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ തമിഴ്നാടിനോടും കർണാടകയോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലവും കൂടിയാണല്ലോ താങ്കൾ. ശ്രീ അബ്ദുൾ മനാഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ മനാഫ്, ഈ പ്രധാനപ്പെട്ട വാദം ഇത് തന്നെയാണ്. കാരണം ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പും ആഹ്ലാദ പ്രകടനവും അല്ലെങ്കിൽ പ്രചാരണവും ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കോവിഡ് വ്യാപിച്ച് നമ്മളെക്കാൾ അധികമായിട്ടുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളും ഒന്നും അല്ല കോവിഡിന് കാരണമെന്നുള്ളൊരു വാദമൊക്കെ ഉണ്ട്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ഈ വിഷയത്തിൽ? എന്റെ കാഴ്ചപ്പാട്, ഈ പാർട്ടികളുടെ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്രയും തോനെ കോവിഡ് വന്നിട്ടുള്ളത്. കാരണം ആളുകൾ തീരെ ശ്രദ്ധിക്കാതെ, പാർട്ടി പ്രവർത്തകരാണെങ്കിലും പാർട്ടി നേതാക്കന്മാരാണെങ്കിലും നമ്മളോട് ഒരു കാരണവശാലും നമുക്ക് പാർട്ടി വേണ്ടുന്ന നിലവിൽ ഒരു ഡിസ്റ്റൻസും കീപ്പ് ചെയ്യാതെ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞാണ് ഇപ്പൊ ഈ മുക്കത്ത് ആണെങ്കിൽ തന്നെ പല 2-3 പാർട്ടികൾ നടത്തിയ പരിപാടി നടത്തിയിട്ടുള്ളത്.
ആ കാരണം കൊണ്ട് തന്നെയാണ് ഈ കോവിഡ് ഇത്രയും ഏരിയകളിൽ ഇത്രയും രൂക്ഷമായിട്ട് പടർന്നു പിടിച്ചിട്ടുള്ളത്. നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കാണ്ട് നമ്മൾ കേരളത്തിലേക്ക് തന്നെ നോക്കണം. വളരെയധികം നന്ദി ശ്രീ അബ്ദുൾ മനാഫ്. ശ്രീ ശശി കൂടി ചേരുന്നുണ്ട്. ശശി, ഇന്നലത്തെ കണക്കനുസരിച്ച് തന്നെ 28,469 പേർക്ക് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് 22.46%. അത്രയ്ക്ക് ഉയർന്ന നിരക്ക് വരുന്നു. 5,100 പേർ മരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനത്തെക്കാൾ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണ്ടേ ശശി? തീർച്ചയായിട്ടും വേണം. നമ്മുടെ ലോകം ഇന്ന് ഇത്രയേ വരെ എത്തിയിരിക്കുന്ന ലോകം തന്നെ നശിക്കാൻ വരെ സാഹചര്യത്തിലേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ കിട്ടാതെയും അല്ലാതെയും എല്ലാ തരത്തിലും ഇന്ത്യയും അല്ല ലോകം തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു കാരണവശാലും ആഹ്ലാദ പ്രവർത്തനത്തിന്റെ അവസരമല്ല. നമ്മൾ അതുകൂടി ജാഗ്രതയോടുകൂടി എല്ലാ ജനങ്ങളെയും സർക്കാരിന്റെ നേതൃത്വത്തിലും ആരോഗ്യ മേഖലയിലും എല്ലാ മേഖലയിലുള്ള പ്രവർത്തകർ ഇതിന് സജീവമായിട്ട് രംഗത്തിറങ്ങിക്കൊണ്ട് അച്ചടക്കത്തോടും സമാധാനത്തോടും വീട്ടിൽ നിന്നാണെങ്കിലും കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു രീതിയിലുള്ള ആൾക്കൂട്ടിലോ മറ്റുള്ളതോ ഒന്നും പാടില്ല. സർക്കാരിന്റെ നിർദ്ദേശാനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മുടെ ആരോഗ്യ രംഗങ്ങൾ മുൻപ് പറഞ്ഞിരുന്ന പോലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ആഹ്ലാദ പ്രവർത്തനത്തിന് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. സർക്കാരും ആരോഗ്യ മേഖലയും ഇത് ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് നിർത്തലാക്കേണ്ടതാണ്. ആഹ്ലാദം വളരെയധികം നന്ദി ശ്രീ ശശി. ശ്രീ ഡോക്ടർ റഷീദ് പാനൂർ, അദ്ദേഹം എഴുത്തുകാരനും കൂടിയാണ്. ശ്രീ റഷീദ്, എന്താണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? അല്ല, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഭാഗത്ത്, പക്ഷെ അവര് മാത്രമല്ല, ഞാൻ 2-3 കല്യാണങ്ങൾക്ക് കണ്ണൂരും ആ തലശ്ശേരിയിലൊക്കെ പങ്കെടുത്തിരുന്നു. ഈ കല്യാണങ്ങൾ 2 ദിവസങ്ങളായിട്ടുള്ള കല്യാണങ്ങൾ, അതായത് അത് വലിയ ലാർജ് സ്കെയിലായ കല്യാണങ്ങളാണ്. 4,000-5,000 പേര് പങ്കെടുക്കുന്ന വലിയ കല്യാണങ്ങളാണ് ഈ ധനാഢ്യരായ ആളുകൾ നടത്തുന്നത്. അത്രയും വലിയ വിവാഹം ഇപ്പൊ നടക്കുന്നുണ്ടോ ശ്രീ റഷീദ്? പാഠപൂർവമുള്ള കല്യാണങ്ങൾ വീണ്ടും തുടങ്ങി. അത്രയും വലിയ കല്യാണമൊക്കെ നടക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു ഭാഗത്ത് ഈ ലാർജ് സ്കെയിൽ കല്യാണങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കും. റൈറ്റ്, വളരെയധികം നന്ദി. ഏതായാലും താങ്കളുടെ ശ്രദ്ധയിൽ അത്രയും വലിയ ആളുകളൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഒന്ന് താങ്കൾ വ്യക്തിപരമായി പോകേണ്ടതില്ലായിരുന്നു. അത് നീ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ പോകുകയും അരുത്. രണ്ടാമത് കഴിയുമെങ്കിൽ പോലീസിലോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോ ഒക്കെ അറിയിക്കുക, എന്നിട്ട് നിയന്ത്രിക്കാൻ പറയുക. കാരണം എല്ലാവരുടെയും ആരോഗ്യം ഒരുപോലെ പ്രധാനപ്പെട്ടതാണല്ലോ. ശ്രീ വേണുഗോപാൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വേണുഗോപാൽ, ഇതും ഈ പറഞ്ഞതുപോലെയുള്ള വിവാഹം ഇപ്പോൾ 1,000-2,000 എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അത്ര അല്ലെങ്കിൽ പോലും നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വലിയ ജാഗ്രത കുറവും ഒരു ക്രിമിനൽ കുറ്റം എന്ന് തന്നെ വേണം നമ്മൾ പറയാം. കാരണം മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് കൂടി അപകടം വരുത്തി വയ്ക്കുന്നതാണല്ലോ. അതുപോലെ ക്ഷേത്രങ്ങളിലാണെങ്കിലും മറ്റു പരിപാടികളിലാണെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളുടെ പരീക്ഷ പോലും വേണ്ട എന്ന് വയ്ക്കുന്നു, പഠനം പോലും മാറ്റിവെക്കുന്നു. അത്രയ്ക്ക് സഹിക്കുന്നുണ്ട് സമൂഹം. കാരണം ആർക്കും ഒന്നും വരരുതേ എന്നു ആഗ്രഹിച്ചുകൊണ്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിലൊക്കെ? വളരെ ദയനീയ അവസ്ഥയിലാണ് സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും അവരൊന്നും കാര്യഗ്രഹത്തിലെടുത്തിട്ടില്ല ഒരു കാര്യങ്ങളും. ഇന്നിപ്പോ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്നത് എന്താണ്? അവിടെ സ്ഥലം കറങ്ങി ഒരു മുൻകരുതലും അവിടെ എടുത്തിട്ടില്ല. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ അശോകൻ. അദ്ദേഹവും പാലക്കാട് നിന്ന് തന്നെയാണ്. ശ്രീ അശോകൻ, ശരിയാണ്, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ആളുകൾ കുടിവെള്ളം പോലും കിട്ടാതെ ക്ഷീണിച്ച് അവശരായി താഴെ തലതറങ്ങി വീഴുകയാണ്. അത്രയ്ക്ക് ദുരവസ്ഥയിലാണ് 10, 80, 90 വയസ്സുള്ള ആളുകൾ വാക്സിൻ എടുക്കാൻ വരുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. ആ സമയത്താണ് കൊടിയും പിടിച്ച്, അത് ഏത് നിറത്തിലുള്ള കൊടിയുമാകട്ടെ, കൊടിയും പിടിച്ച് തെരുവിലേക്കിറങ്ങി വിജയാഹ്ലാദ പ്രകടനത്തിന് തയ്യാറെടുക്കുന്നത്. അങ്ങനെയുള്ളൊരു അതൊരു വലിയ കുറ്റമായിട്ട് തന്നെ നമ്മൾ കാണണ്ടേ? അല്ല, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. അത് 5 വർഷം കൂടുമ്പോൾ വരുന്നൊരു സംഭവ വികാസമാണ്. അപ്പൊ അതിൽ വലിയ ആൾക്കൂട്ടൊന്നും ഇല്ലാതെ ചെറിയ രീതിയിലൊക്കെ ഒരു പ്രകടനം നടത്താമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. ഈ ഉത്സവത്തിൽ നമ്മൾ ഒരു കാര്യമായ ഒരു ആൾക്കൂട്ടമില്ലാതെ ചെറിയ ശ്രീ അശോകൻ, ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ തന്നെ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ ഉത്സവത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിന് ഈ ഘട്ടത്തിൽ ഇറങ്ങേണ്ടതുണ്ടോ? എത്ര നിയന്ത്രിച്ചിട്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാമല്ലോ കൊട്ടിക്കലാശം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് കണ്ടത്? അതുപോലെ മാസ്ക് വെക്കാതെ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, മന്ത്രിമാർ പോലും മാസ്ക് ഇല്ലാതെ പ്രചാരണം നടത്തുന്നു വിശ്വസിപ്പോഴും നമ്മുടെ ന്യൂസ് 18 ആർക്കൈവ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട് അശോകൻ.
അല്ല, അതെ, ആ മാസ്ക് വെച്ച രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനത്ത് എല്ലാവരും വ്യക്തമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. വളരെയധികം നന്ദി അഭിപ്രായം പങ്കുവച്ചതിൽ. ശ്രീ ലിബീഷിന്റെ അഭിപ്രായം എന്താണ്? ലിബീഷ് ലൈനിലൂടെ, ലിബീഷ് പറഞ്ഞോളൂ. ഇത് നാം ഇപ്പൊ മാസ്ക് അല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല, ഒരാള് ഇറങ്ങാൻ പാടില്ല, മാസ്ക് അല്ലാതെ ഇപ്പൊ ആരും ഇറങ്ങാൻ പാടില്ല. അതെ, ആ ഇപ്പൊ നിയമം ആദ്യം കയ്യിൽ എടുക്കും. ഇപ്പൊ പോയ നമ്മളെ വീട്ടിലേക്കുവോ താങ്കളുടെ കാഴ്ചപ്പാടില്. ലിബീഷ്, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുകയാണല്ലോ അടുത്ത ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ച വോട്ടെണ്ണൽ നടന്ന് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ തെരുവുകൾ എങ്ങനെയാണ് ഇളക്കി മറിയാറുള്ളതെന്ന്. അമിതാഹ്ലാദം പാടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ആഹ്ലാദ പ്രകടനമേ വേണ്ട, തെരുവിലേക്ക് ഇറങ്ങരുത് എന്ന് നമ്മുടെ പാർട്ടികൾ പറയണ്ടേ ലിബീഷ്? അല്ല, ഇന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അന്നേരം ആരും പുറത്തിറങ്ങാൻ പാടില്ല. നമുക്ക് ടി വിയിൽ കൂടി എല്ലാം കാണാല്ല, ആരും ജയിക്കും ആരും വിജയിക്കുന്നു നമുക്ക് കാണാം, ടി വിയിൽ കൂടി കാണാല്ല. ആര് വന്ന പുറത്തിറങ്ങിയാൽ ജോവാൻ കൂടുമല്ലോ ഇനി വീണ്ടും. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ അജയ്കുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ അജയ്കുമാർ, ചാനലുകളിൽ കാണാം, ടിവികളിൽ കാണാം, ആര് ജയിക്കുന്നു ആര് പരാജയപ്പെടുന്നു എന്നൊക്കെ കാണാം. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് തെരുവിലിറങ്ങി കുറച്ചൊരു ആഹ്ലാദ പ്രകടനം നടത്തട്ടെ എന്നാണ് തൊട്ടു മുൻപ് വിളിച്ച മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞത്. അജയ്കുമാറിന്റെ കാഴ്ചപ്പാട് എന്താണ്? പരിപൂർണമായിട്ട് ലോക്ക്ഡൌൺ വേണ്ട കാലമാണിത്. കർണാടക പോലെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് നമുക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. ഇവരുടെ ഇലക്ഷൻ ഈ രാഷ്ട്രീയക്കാരുടെ ആഹ്ലാദ പ്രകടനവും മറ്റും അല്ല ഇപ്പത്തെ ഇവിടുത്തെ വലിയ കാര്യം. അവർക്ക് ഈ കോവിഡ് നാട് മുഴുവൻ കോവിഡ് വരുന്നാലും അവർക്കൊരു മൂല്യമില്ല. അല്ല ശ്രീ അജയ്കുമാർ, ഒരു ഒരു ചിലപ്പോൾ ഈ വോട്ടെണ്ണൽ കഴിയട്ടെ എന്നിട്ട് മതി എന്നുള്ള രീതിയിലായിരിക്കുമോ ലോക്ക്ഡൌൺ മാറ്റിവെച്ചത്? കാരണം കുറച്ചൊരു ആഹ്ലാദ പ്രകടനമൊക്കെ നടക്കട്ടെ എന്ന് വിചരിച്ചിട്ടായിരിക്കുമോ? ഇന്ന് തമിഴ്നാട്ടിലെ ഹൈക്കോടതി പറഞ്ഞ പോലെ വോട്ടെണ്ണൽ നീട്ടിവെക്കണമെന്ന് പോലും കോടതി തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും വേണ്ടത്. ഇവിടെ മുഖ്യനടക്കം കോവിഡ് പിടിച്ച് ഒരു ഉല്ലുമില്ലാതെയാണ് ഇലക്ഷൻ പര്യടനം നടത്തുന്നത്. വിജയാഹ്ലാദം വേണ്ട എന്ന് വെക്കേണ്ട പാർട്ടികൾ എന്നുള്ളതാണ്. അതിന് അണികളോട് ആഹ്വാനം ചെയ്യാനുള്ള ആർജവും പാർട്ടികൾ കാണിക്കേണ്ടത് എന്നുള്ളതാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ശ്രീ വരദൻ പാലായിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വരദൻ, നിയന്ത്രിതമായിട്ടുള്ള ആഹ്ലാദമൊക്കെ ആകാം, കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് എന്നുള്ളൊരു പ്രേക്ഷകൻ പറയുന്നു. മറ്റുള്ളവർ പറയുന്നു അങ്ങനെയല്ല, ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള വൈറസ് പോകുന്നത് തടയാൻ ഇതൊക്കെ കാരണമാകും, അതുകൊണ്ട് അത് വേണ്ട എന്ന്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടാണ്. ശ്രീ വർഗീസ് ഉണ്ട് നമ്മളോടൊപ്പം. വർഗീസ് കേൾക്കാമോ? കേൾക്കാം. ജനാധിപത്യ ഉത്സവം പാർട്ടിക്കാർക്ക് മാത്രമല്ല സാധാരണക്കാരനെ കഷ്ടപ്പെടുന്നേ. അതെ, പറഞ്ഞോളൂ, കേൾക്കാം വർഗീസ്. ഈ ഉത്സവം രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ, സാധാരണക്കാരനില്ല. എന്തുണ്ടാകും സാധാരണക്കാരനെ മാത്രമേ ബാധിക്കുള്ളൂ. റൈറ്റ്, വളരെയധികം നന്ദി. താങ്കൾ ടി വി വെച്ചിട്ടുണ്ട്, ആ ടി വിയുടെ ശബ്ദം ഇവിടെ കേൾക്കാം, അതുകൊണ്ടാണ് വളരെയധികം നന്ദി. ശ്രീ സജിത്ത്, ഈ വർഗീസൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ നോക്കുക, കടകൾ അടച്ചിടണം, കടകൾ തുറക്കരുത്, അല്ലെങ്കിൽ തെരുവോര കച്ചവടക്കാർ തുറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്, അവർ കച്ചവടം നടത്തരുതെന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നുണ്ട് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിനും സഞ്ചരിക്കുന്നതിനുമൊക്കെ. അതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയുള്ള നിയന്ത്രണം ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾക്കും വേണ്ടേ? അത് വേണ്ട എന്ന് വെക്കേണ്ടേ? എന്താണ് സജിത്തിൻ്റെ അഭിപ്രായം? സജിത്ത് പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ സജിത്ത്. ആ, നമുക്കിവിടെ കടകൾ ഇപ്പൊ 7 പൂട്ടി കഴിഞ്ഞാൽ കട നടത്തുന്നവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ, ഇവിടെ ഒന്നുമില്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വരുന്നതിയുള്ള ആഹ്ലാദ മറ്റേ ധർമ്മടത്താണോ സജിത്ത്? അതെ അതെ, ധർമ്മടത്താണ്. പറഞ്ഞോളൂ. ഇവിടെ 4 നമ്മൾ ഇവിടെ കണ്ട വാഹന റാലിയും മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത എല്ലാ പരിപാടികളും കണ്ടിനി. ആയിരക്കണക്കിന് ആള് പങ്കെടുപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ട് ഇനി ആഹ്ലാദ പ്രകടനം കൂടി ഇവിടെ നടത്തിക്കഴിഞ്ഞാല് നമ്മൾ ഇതിനെ പുറത്തിറങ്ങേണ്ടി വരൂല. അതിനൊക്കെ ഉള്ള ഒരു സാമാന്യ ബുദ്ധി എല്ലാവരും കാണിക്കണം അല്ലേ? അതെ 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 അതെ, എല്ലാ രാഷ്ട്രീയപ്പാർക്കും. അതെ, വളരെയധികം നന്ദി. ശ്രീ ഹുസൈൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഹുസൈൻ, അതാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതിനൊക്കെയുള്ള ആർജവും അതിനൊക്കെയുള്ളൊരു വീണ്ടു വിചാരവും അതിനൊക്കെയുള്ളൊരു പക്വതയും ഒക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ച് മാതൃകാപരമായൊരു നടപടി എടുത്തിരുന്നു എങ്കിൽ, പക്ഷേ അതൊന്നും ഇല്ല എന്നുള്ളതാണ് April 4 ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ഹുസൈൻ? കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച അതെ അതെ നിയന്ത്രണങ്ങൾ വന്ന ദിവസം അല്ലേ? ആ ശനിയാഴ്ച, അതുപോലെ വരുന്ന ശനിയാഴ്ച ഞായറാഴ്ച നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞാല് ജനങ്ങൾ പുറത്തിറങ്ങാതെ നല്ല ഉഷാറായിട്ട് ഇനി കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ
ജനങ്ങൾ പുറത്തിരുന്ന് എന്നത്. അല്ല ഹുസൈൻ, ഹുസൈൻ ഇപ്പോ ഇപ്പൊ ഇന്നത്തെ മീറ്റിംഗിൽ പറയുന്നത് ശനി ഞായർ ദിവസങ്ങളിലെ നിയന്ത്രണം അതുപോലെ തുടരണമെന്നാ. പക്ഷെ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ദിവസം അത് ഉണ്ടാവുന്ന താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഹുസൈൻ? അതങ്ങനെ നിയന്ത്രണം ഈ യോഗത്തിൽ പറഞ്ഞിട്ടില്ല. ജനങ്ങൾ എന്തായാലും പുറത്തിറങ്ങുന്നതാണ് നമുക്ക് തോന്നുന്നത്. വളരെയധികം നന്ദി. ശ്രീ നിതീഷ് കൂടി ചേരുന്നുണ്ട്. നിതീഷ് പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. നിതീഷ് കേൾക്കാമോ? നിതീഷിന്റെ ഫോൺ കട്ടാണ്. ശ്രീ ശ്രീമതി കരിഷ്മയുണ്ട് നമ്മളോടൊപ്പം. കരിഷ്മ കേൾക്കാമോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. നമ്മൾ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ വേണ്ടത് അഗാധ പ്രകടനമല്ല, പകരം നമ്മുടെ എല്ലാവരും കൂടി ഒത്തുമിച്ചിട്ട് ഇതിനെതിരെ പ്രതിരോധിക്കേണ്ടത് ഒരു സംവിധാനമാണ് നമ്മൾ എല്ലാവരും കൂടെ, ജനങ്ങൾ എല്ലാവരും കൂടി ഏറ്റെടുക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ജനങ്ങളോട് പറയേണ്ടത് അല്ലേ? കാരണം നിങ്ങൾ ഇറങ്ങരുത്, നിങ്ങൾ വീടിനകത്ത് തന്നെ നിൽക്കുക, തൽക്കാലം ഒന്ന് സഹകരിക്കൂ എന്ന് ഇപ്പൊ നമ്മുടെ പോലീസുകാരൊക്കെ പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിനേക്കാളൊക്കെ അണികൾ കേൾക്കുക ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പറഞ്ഞാലാണ്. അപ്പൊ അവരാണ് ഇതൊക്കെ പറയേണ്ടത് അല്ലേ? തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് അവരുടെ നേതാക്കന്മാർ പറയുന്നതായിരിക്കും. കരിഷ്മ, ശ്രീ അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ് പറഞ്ഞോളൂ. ആ നമുക്ക് ശരിക്കും ഈ വിജയങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നമുക്ക് പറഞ്ഞ ശരിക്കും ഒന്നും പാടില്ല. കോവിഡ് ഒരുപാട് ദൂഷമായിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ. അപ്പൊ നമ്മൾ എന്തായാലും അത് ഒഴിവാക്കണം. നമ്മളിപ്പോ പുറത്തിറങ്ങാതെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം അന്നത്തെ ദിവസം. അത് അത് പാർട്ടി നേതാക്കൾ തന്നെ പറയണം, ഇല്ലെങ്കിൽ ഈ അണികളൊക്കെ പുറത്തിറങ്ങും. അതാണ് അനൂപ് പ്രശ്നം. അതെ, അത് നേതാക്കന്മാരും ഒന്ന് പറയേണ്ടതാണ്. എല്ലാ എല്ലാ പാർട്ടിയിലുള്ള നേതാക്കന്മാരും പറയണം. വളരെയധികം നന്ദി അനൂപ്. ശ്രീ സബാൻ കൂടി ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ സബാൻ, താങ്കളുടെ അവിടെ താങ്കൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിട്ടാണ് 14 ദിവസത്തേക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതും രാവിലെ 7 മണി മുതൽ 10 മണി വരെ, 6 മണി മുതൽ 10 മണി വരെ കടകൾ തുറക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അത്രയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കർണാടക പോകുകയാണ്. ആ സമയത്താണ് കേരളം ഇനി വോട്ടെണ്ണലിന്റെ ദിവസം ആഹ്ലാദ പ്രകടനം വേണോ വേണ്ടേ എന്ന് ചർച്ച ചെയ്യുന്നത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ക്ലിയർ ആയില്ലോ, ഒന്നും കൂടെ പറയോ സബാൻ? അതായത് ഭരണം ലഭിക്കുന്ന ആൾക്കാരല്ലേ അവരെ ആഹ്ലാദിക്കുന്നത്, പാവപ്പെട്ട ജനങ്ങൾ അവരെ ആഹ്ലാദിക്കുന്നത്. അവരെ ദുരിതങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കുമല്ലേ ഇപ്പോഴും. അതെ അതെ. കോവിഡ് വാക്സിൻ ലഭിക്കാതെ എല്ലാവരും ബുദ്ധിമുട്ടുന്നു. വാക്സിൻ ലഭിച്ചവർക്ക് സെക്കൻഡ് ഡോസ് ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നു. നിത്യ തൊഴിൽ ജീവിച്ച് ചെയ്യുന്ന വരുമാനം ഉള്ളവര് ബുദ്ധിമുട്ടുമാണ്. എന്തെങ്കിലും കടകൾ തുറക്കാൻ പാടില്ല, കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഈ പാവങ്ങൾ തന്നെ വേണം തെരുവിൽ ആഹ്ലാദവുമായിട്ട് ഇറങ്ങാനും. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ ഷാജി കൂടി ഉണ്ട്. ഷാജി പറഞ്ഞോളൂ. ഷാജി, ഷാജി കേൾക്കാമോ? പറഞ്ഞോളൂ ഷാജി. ഈ ഒരു വിധത്തിലുള്ള ഒരൊറ്റ ആഹ്ലാദവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ കോടതി ഇടപെടണം. യെസ്, ഏതായാലും കോടതിയുടെ മുന്നിൽ അത്തരത്തിലുള്ള ഒരു ഹർജി നിൽക്കുന്നുമുണ്ട്. അതെന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ സക്കറിയ കൂടി ചേരുന്നുണ്ട്. സക്കറിയയുടെ അഭിപ്രായം എന്താണ്? സാറേ, ഇത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നമ്മൾ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആക്കണ്ടേ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോഴും തന്നെ ഈ നിയമങ്ങളൊക്കെ അന്നേ അനുസരിക്കണമായിരുന്നു. അതായത് അന്ന് മുതലാണ് വ്യാപനം തുടങ്ങിയത്. വോട്ട് ചെയ്യേണ്ടവന് വോട്ട് ചെയ്യേണ്ട അവകാശമാണ്. ഈ അവകാശം ഞങ്ങൾ പോയിട്ട് ആർക്കാ ചെയ്യേണ്ടത്? ഞങ്ങൾ ചെയ്തോളും. പ്രചരണം വേണ്ട, ഫ്ലക്സ് ബോർഡ് വേണ്ട, പിന്നെ ഒന്നും വേണ്ട. ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് വോട്ട് ചെയ്യല്. അതിന് നിങ്ങൾ പ്രകടനം വേണമെന്നോ അല്ലെങ്കിൽ ഈ പബ്ലിസിറ്റി വേണമെന്നോ ഒന്നുമില്ല. ഈ ലോക്ക്ഡൌൺ. ശ്രീ ജിതിൻ കൂടി ചേരുന്നുണ്ട്. ജിതിൻ പറയൂ, ജിതിന്റെ കാഴ്ചപ്പാട്. ഹലോ സാറേ, മീരണ്ട് ഞായറാഴ്ച ആണല്ലോ. അതെ, അന്നത്തെ ദിവസത്തിൽ ലോക്ക്ഡൌൺ ഒഴിവാക്കിയിട്ടാണ് ഇവര് പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്യുന്നത്. അത് അത് ലോക്ക്ഡൌൺ ഇല്ല, ഒരു മിനി ലോക്ക്ഡൌൺ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച്. പക്ഷേ അപ്പോഴും പറയുന്നു അമിതമായിട്ടുള്ള ആഹ്ലാദ പ്രകടനം പാടില്ല എന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം. ഇതിന് രാഷ്ട്രീയ എല്ലാ പാർട്ടിക്കാരും ഒത്തുനിന്നാൽ നമ്മൾ ജനങ്ങൾ പ്രതികരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സന്തോഷ് കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. സന്തോഷ്, ഇതാണ് അമിതമായിട്ടുള്ള ആഹ്ലാദ പ്രകടനം പാടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ നമ്മുടെ നേതാക്കൾ? അമിതമായിട്ടുള്ള ആഹ്ലാദം പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം പറഞ്ഞാൽ ഇന്നത്തെ കാലാവസ്ഥയിൽ ഇപ്പോ
ലോക്ക്ഡൌണ് പാലക്കാട് ജില്ലയിൽ പരക്കെ എന്റെ പാലക്കാട് ജില്ലയിൽ ഇവിടെ കോവിഡ് വ്യാപനം പിന്നെ കൂടുതലാണ്. അതിൽ ഇപ്പം നമ്മൾ നേരത്തെ തന്നെ ഇലക്ഷൻ ബന്ധപ്പെട്ട് എല്ലാ പാർട്ടിക്കാരും ഇതിൽ തുല്യ പങ്കാളികളാണ്. യെസ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ഏതായാലും 2.5 ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇനിയുള്ള 5 ദിവസം ഇതുപോലുള്ള വർധനയാണെങ്കിൽ വീണ്ടും 1 ലക്ഷത്തോളം രോഗികൾ വന്നു എന്നും വരാം. അത്രയ്ക്ക് ഭീകരമായിരിക്കുമ്പോഴാണ് വോട്ടെണ്ണലും ആഹ്ലാദ പ്രകടനവും ഒക്കെ അടുത്ത ഞായറാഴ്ച വരാൻ പോകുന്നത്. അണികളോട് അടങ്ങി നിൽക്കാനും തെരുവിലിറങ്ങരുതെന്ന് ആഹ്വാനം ചെയ്യാനും നമ്മുടെ പാർട്ടികൾ തന്നെയാണ് ആർജവം കാട്ടേണ്ടത്. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു.